നമസ്കാരം ഋഷിപ്രബ്ധം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ നക്ഷത്രത്തിന്റെയും സമ്പൂർണമായിട്ടുള്ള വിശേഷങ്ങൾ, ആ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവം, അവരുടെ തൊഴില്, അവരുടെ വിവാഹം, അവരുടെ ജീവിത സാഹചര്യം, പ്രത്യേകതകൾ എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് ഞാൻ ഈ തരത്തിൽ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോ അവസാനം വരെ കാണുക. തിരുവാതിര നക്ഷത്രം സമ്പൂർണമായിട്ടുള്ള വിശേഷ വിവരങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിന്റെ മറ്റൊരു പേര് ആർദ്രം എന്നാണ്. ആർദ്രം, ആതിര, രൗദ്രം എന്നീ പേരുകളൊക്കെ ശിവഭഗവാന്റെ പര്യായങ്ങളാണ്. ശിവഭഗവാന്റെ നക്ഷത്രമായതിനാൽ തന്നെ തിരുവാതിരയ്ക്കും ഈ പേരുകളൊക്കെ വന്നു ചേരുകയുണ്ടായി. ഇംഗ്ലീഷിലുള്ള പദങ്ങളായിട്ടുള്ള ആർഡസ്, ആർഡന്റ് എന്നീ വാക്കുകളൊക്കെ തിരുവാതിരയുടെ സംസ്കൃത പദവുമായിട്ട് ചേർന്നു പോകുന്നതാണ്. ജ്വലിക്കുന്ന, തീഷ്ണമായ, ഉത്കടമായ, അത്യാസക്തിയുള്ള എന്നൊക്കെ വരുന്ന അർത്ഥമാണ് ആർഡന്റ്, ആർഡസ് എന്ന വാക്കുകൾക്കുള്ളത്. ഇത് തിരുവാതിരക്കാരിലേക്ക് ഒരു ചൂണ്ടുപലകയാണ് ഈ അർത്ഥങ്ങൾ. നമ്മുടെ മലയാളത്തിൽ തിരുവാതിര തീക്കട്ട പോലെ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. വെട്ടിത്തിളങ്ങുന്ന വജ്രമാണെന്നും കണ്ണീർ കണമാണ് എന്നും ഒക്കെ തിരുവാതിരക്കാരെ കുറിച്ച് പറയാറുണ്ട്. തിരുവാതിരക്കാരുടെ ഉള്ളിൽ എന്നും നീർന്ന ഒരു നൊമ്പരം ഉണ്ടാകാം, അതിനായിരിക്കും കണ്ണീർ കണം എന്നുള്ള പ്രയോഗം വന്നിരിക്കുന്നത്. വെട്ടിത്തിളങ്ങുന്നവരാണെങ്കിലും ഉള്ളിൽ കഠിന ഹൃദയക്കാരും ഉള്ളിൽ ഒരു നൊമ്പരം അവശേഷിക്കുന്നവരുമായിട്ട് മാറാറുണ്ട് തിരുവാതിരക്കാർ. തീക്കട്ടയ്ക്ക് ജ്വലന സ്വഭാവമുണ്ട്, അതുകൊണ്ട് തന്നെ തൊട്ടാൽ കൈകൊള്ളുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. തിരുവാതിര ഒരു ഒറ്റ നക്ഷത്രമാണ്. മിക്ക നക്ഷത്രങ്ങളും ഒന്നിലധികം നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയാണ്. എന്നാൽ തിരുവാതിരയും ചോതിയും ഒരു നക്ഷത്രം മാത്രമായിട്ടാണ്, കൂട്ടായ നക്ഷത്രമല്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിലോ കൂട്ടത്തിലോ ഒക്കെ ഇവർ പെട്ടെന്ന് ഇണങ്ങിച്ചേരാത്ത ഒരു പ്രകൃതക്കാരായിട്ട് മാറാറുണ്ട്. തിരുവാതിരക്കാരുടെ പക്ഷി മൃഗാദികളെ കുറിച്ചൊന്ന് നോക്കാം. തിരുവാതിരയുടെ പക്ഷി ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്നറിയപ്പെടുന്ന പക്ഷിയാണ്. നക്ഷത്ര മൃഗം ആൺനായയും നക്ഷത്ര വൃക്ഷം കരിമരവുമാണ്. പഞ്ചഭൂതങ്ങളിൽ ജലഭൂതവുമാണ്. നക്ഷത്ര വൃക്ഷ മൃഗാദികളെയൊക്കെ ഉപദ്രവിക്കാതെ അവയെ പരിപാലിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ പൊതു സ്വഭാവം ഓരോ രീതിയിലും ഒന്ന് പരിശോധിക്കാം. തിരുവാതിരയുടെ നക്ഷത്ര ദേവത ശിവഭഗവാനാണ്. വൈദിക ദേവതയാണ് ശിവൻ. ആദ്യകാലം മുതലേ ഉള്ള ദേവതയായിട്ടാണ് കരുതപ്പെടുന്നത്. ശിവഭഗവാന്റെ മറ്റൊരു പേര് രുദ്രൻ എന്നാണ്. രു എന്നാൽ ദുഃഖം എന്നാണ്. രു എന്ന ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നയാളാണ് രുദ്രൻ. സ്വയം കരയുക, മറ്റുള്ളവരെ കരയിപ്പിക്കുക, അവരെ കരച്ചിലിൽ നിന്ന് മോചിപ്പിക്കുക, ഇവയെല്ലാം തന്നെ തിരുവാതിരക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. മറ്റുള്ളവരെ രക്ഷ ചെയ്യാനായിട്ട് കഴിവുണ്ട്, എന്നാൽ സ്വയം രക്ഷ ചെയ്യാനായിട്ട് അല്പം കഴിവ് കേടും കാണിക്കുന്നുണ്ട്. പലരുടെയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നു, എന്നാൽ സ്വന്തം ദുരിതങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അല്പം മടി കാണിക്കുക അല്ലെങ്കിൽ പോരായ്മ ഉണ്ടാകുക ഇവരുടെ ഒരു പ്രത്യേക ശീലമാണ്. ശിവഭഗവാൻ വൈദിക കാലം മുതലുള്ള ദേവതയാണെന്ന് പറഞ്ഞു. ആസുരികമായിട്ടുള്ള ശക്തികളെല്ലാം കൊന്നൊടുക്കി തന്റേതായിട്ടുള്ള സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു ദേവതയാണ് ശിവൻ. അതുപോലെ തന്നെ തിരുവാതിരക്കാരും അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലൊക്കെ പ്രതിഫലിച്ചേക്കാം. അതായത് രണ്ട് ജന്മങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് തിരുവാതിരക്കാരുടെ പ്രത്യേക സ്വരൂപം, യഥാർത്ഥ സ്വരൂപം എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരിക. സത്യത്തിൽ അവരാരാണെന്ന് അവർക്ക് തന്നെ അറിയാതെ വരിക. ധർമാധർമ്മങ്ങൾ അറിയാതെ കുഴഞ്ഞു നിന്ന അർജുന വിഷാദ യോഗം പോലെയുള്ള ഒരു അവസ്ഥയാണ് തിരുവാതിരക്കാരിൽ സാധാരണ പ്രകടമാകാറുള്ളത്. തിരുവാതിരയുടെ നക്ഷത്രനാഥൻ രാഹുവാണ്. ഇനി രാഹുവിന്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് തിരുവാതിരക്കാരെ ഒന്ന് മനസ്സിലാക്കാം. രാഹു ഒരു തമോ ഗുണമാണ്, താമസൻ എന്നും തമോ ഗുണക്കാരെ പറയാറുണ്ട്. നന്മയുടെ മറുപുറമായിട്ടുള്ള തിന്മയാണ് തമോ ഗുണം എന്ന് പറയപ്പെടുന്നത്. അവിവേകം, അധാർമിക രൂപഭാവങ്ങളിൽ വൃത്തിയും വെടുപ്പും ഇല്ലാതിരിക്കുക, ദുഃഖാത്മകത, മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുന്ന സ്വഭാവം, അസത്യം പറയുക, പ്രവർത്തിക്കുക, ഇതെല്ലാം താമസന്റെ ഒരു ശീലമാണ്. രാഹുവിന്റെ ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ രാഹുവിന്റെ അധീനതയിലുള്ള നക്ഷത്രക്കാരിലും ചിലപ്പോഴൊക്കെ കണ്ടേക്കാം. രാഹു ഗ്രഹത്തിന് സ്വന്തമായിട്ട് രാശിചക്രത്തിൽ ഒരു ഇരിപ്പിടമില്ല. അതേപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരിലും സ്വന്തമായിട്ട് ഒരു ഇരിപ്പിടമില്ലാത്ത അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. വീടും വസ്തുവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു അനാഥത്വം, അത് ഇല്ലാത്തതുപോലുള്ള ഒരു അനുഭവയോഗ്യ കുറവ് ഇവർക്ക് കാണാറുണ്ട്.
ഇത്തരത്തിലുള്ള കാരണത്താൽ തിരുവാതിരക്കാർക്ക് പലപ്പോഴും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് മാറാറുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങൾ തിരുവാതിരക്കാരുടെ ഇത്തരം ഒരു അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തില്ല എങ്കിൽ അവരുടെ മാനസിക നില ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടിലേക്ക് പോയേക്കാം. നക്ഷത്ര ദേവത രുദ്രനാകിയാൽ ഒറ്റപ്പെടൽ അവർക്ക് ഹിംസാത്മകമായിട്ടുള്ള പ്രകൃതത്തിലേക്ക് അവരെ നയിക്കപ്പെട്ടേക്കാം. ധ്യാനം തുടങ്ങിയ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഇവർ അനുവർത്തിക്കുക. ഇക്കാര്യത്തിലൊക്കെ തിരുവാതിരക്കാർക്ക് സംസർഗ ഗുണം പ്രധാനമാണ്. സംസർഗം നല്ല വ്യക്തികളുമായിട്ട് ചേരുമ്പോൾ നല്ല സ്വഭാവത്തിലേക്കും ചീത്ത വ്യക്തികളുമായിട്ട് ചേരുമ്പോൾ ചീത്ത സ്വഭാവത്തിലേക്കും ഒക്കെ ഇവർ പോയേക്കാം. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ പൊതുവെയുള്ള ഫലത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കൃതജ്ഞ കോപയുധശ്ച നര പാപരഥ സദാ ആർദ്ര നക്ഷത്ര സംഭൂതോ ധനധാന്യ വിവർജിത എന്നാണ് മാനസാഗരി എന്ന ഗ്രന്ഥത്തിൽ തിരുവാതിരക്കാരുടെ ഫലത്തെ പറഞ്ഞിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ കോപശീലരായിട്ടും കൃതജ്ഞത ഇല്ലാത്തവരായിട്ടും കാണും എന്നാണ് പറയുന്നത്. പാപകർമ്മങ്ങളിൽ താല്പര്യം കാട്ടുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായി തീരും എന്നാണ് പറയുന്നത്. ആർദ്രായ മദനശ്ചലോദിക ബല ക്ഷുദ്രക്രിയാശീലവാൻ എന്നാണ് ജാതക ബാലിജാതം എന്ന ഗ്രന്ഥത്തിൽ തിരുവാതിരക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് തിരുവാതിരയിൽ ജനിച്ചാൽ ശരീരത്തിന് ബലം, ചഞ്ചല സ്വഭാവം, ധനമില്ലാത്ത അവസ്ഥ, ക്ഷുദ്രകർമ്മങ്ങളിൽ താല്പര്യം എന്നീ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തിരുവാതിരയിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഫലത്തെ കൂടി നോക്കാം. ആർദ്രാ സുനാരി ക്ഷതമന്യുക്ത ദുഷ്ടസ്വഭാവ കവവിത്ത ഭാജ സുരേന്ദ്രഭാവ പരഭക്ഷരന്ത്ര മഹാവ്യയ കൃത്രിമ പണ്ഡിതാച. അതായത് പെട്ടെന്ന് കോപം വരിക, ക്ഷമയില്ലാതിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കുക, ഇന്ദ്രനെ പോലെ ഞാനെന്ന ഭാവം ഉണ്ടായിരിക്കുക, പണ്ഡിതയാണെന്ന് മേനിനടിക്കുക, ധാരാളമായി ചെലവ് ചെയ്യുന്ന വ്യക്തിയായിട്ട് തീരുക എന്നെല്ലാമാണ് വൃദ്ധയവന ഹോര എന്ന ഗ്രന്ഥത്തിൽ സ്ത്രീകളെ കുറിച്ച്, തിരുവാതിരയിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ തിരുവാതിരക്കാരുടെ പ്രത്യേക ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഇവർ യൗവനം കഴിഞ്ഞാണ് ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത്. രാജധനം ലഭിച്ചോ രാജകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോ ഇവർ പിന്നീട് ധനസമ്പാദനം സാധ്യമാക്കും എന്നാണ് പറയുന്നത്. തിരുവാതിരക്കാർ പൊതുവെ സഞ്ചാരശീലരായിരിക്കും എന്നാണ് പറയുന്നത്. ഇവർ സരസമായിട്ട് സംസാരിക്കുന്നവരും സഹൃദയരുമായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റുള്ളവരോട് ഇടകലരാൻ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവും താല്പര്യവും ഉണ്ടായിരിക്കും. ഇവർക്ക് വേണ്ടത്ര കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും ആ കഴിവിനൊത്ത അംഗീകാരം പലപ്പോഴും ഇവർക്ക് ലഭിക്കാറില്ല. ഇനി പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന ഫലത്തെ കൂടെ പറയാം. ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ഇവർക്ക് നിമിഷം മാത്രം മതി എന്നാണ് പറയുന്നത്. ഭാവങ്ങളൊക്കെ ഇവർക്ക് മിന്നൽ വേഗത്തിൽ ഉണ്ടാകാം. സ്നേഹിതരും അതേപോലെ തന്നെ വന്നും പോയും പെട്ടെന്ന് അപ്രതീക്ഷിതമാകുകയോ ഒക്കെ ചെയ്യാം. തിരുവാതിരയിലെ സ്ത്രീകൾ കപ്പലിലെ കപ്പിത്താനെ പോലെ അവരുടെ കുടുംബജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നവരാണ്. നമുക്ക് മിഥുനക്കൂറിന്റെ ഫലത്തിലേക്കൊന്ന് പോകാം. മിഥുനക്കൂറുകാർ പൊതുവെ സ്ത്രീലോലരായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇവർ നല്ല ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉന്നതമായിട്ടുള്ള നാസിക ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തീരും. ഇവർക്ക് ശാസ്ത്രങ്ങളിലൊക്കെ പാണ്ഡിത്യം ഉണ്ടാകാം. പൊതുവെ മിഥുനം ഒരു ഭൂമിതത്വ രാശി ആയതിനാൽ തന്നെ ഇവർ മണ്ണിനോടും മനുഷ്യരോടുമൊക്കെ ഇണങ്ങിച്ചേരുന്ന പ്രകൃതിക്കനുസരിച്ചുള്ള സ്വഭാവക്കാരായിരിക്കും. ആ കാര്യങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇനി നമുക്ക് മിഥുനക്കൂറിന്റെ അധിപനായിട്ടുള്ള ബുധന്റെ പ്രത്യേകത പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവാതിര നാളുകാരുടെ ഫലത്തെ ഒന്ന് പറയാം. സൃഷ്ടവാ സതത ഹാസ്യരുചിർജ്ഞ പിത്തമാരുത കഭ പ്രകൃതിശ്ചഹ. കളിയും കൗശലങ്ങളും ഇഷ്ടപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ കളിയിൽ കാര്യവും കാര്യത്തിൽ കളിയും കലർത്തിയായിരിക്കും ഇവരുടെ പ്രവൃത്തികളെല്ലാം. ബുധൻ പൊതുവെ രജോഗുണ പ്രധാനിയായിട്ടുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ മിഥുനൻ രാശിക്കാർ പൊതുവെ മൂർച്ചയുള്ള ആയുധം പോലെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആയുധം അതിന്റെ സ്വഭാവമായിട്ടുള്ള നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, അതേസമയം തന്നെ ഹിംസയ്ക്കും ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിലൂടെ ഇവരെ കാണണം. മിഥുനൻ രാശി ഉഭയരാശിയാണ്. ബുധൻ ഒരു നപുംസക ഗ്രഹമാണ്. അതായത് സ്വതവേ ഒരു സ്വഭാവം ഇവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ആശയം. അതുകൊണ്ട് തന്നെ മിഥുനൻ രാശിക്കാരെ ജലം പോലെ എന്ന് പറയാറുണ്ട്. ജലം ഒരു ചെറിയ കുടത്തിലും എടുക്കാം, വലിയ കുടത്തിലും എടുക്കാം. ഇവർ എഴുത്തുകാരോടുകൂടി കൂടിയാൽ എഴുത്തുകാരും, സാഹിത്യകാരോടുകൂടി കൂടിയാൽ സാഹിത്യകാരും, അങ്ങനെ ഏതു വിധത്തിലും ഇവരെ അളന്നു മാറ്റാവുന്നതാണ്. ആരോടും കൂടിച്ചേരാവുന്ന
ഒരു പ്രകൃതമായിട്ട് മിഥുനൻ രാശിക്കാരൻ മാറാം അല്ലെങ്കിൽ അവരെ അതിന് പ്രാപ്തരാക്കാം എന്നുള്ളതാണ് പ്രത്യേകത. മിഥുനൻ രാശിയുടെ രാശി സ്വരൂപം ഗതയേന്ദ്രിയ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അക്രമ മാർഗങ്ങൾ സ്വീകരിക്കാം. ആവശ്യമുള്ള ഘട്ടത്തിൽ അക്രമം കാണിക്കാനും ഇവർക്ക് അറിയാം എന്നുള്ളതാണ്. മിഥുനൻ രാശിയുടെ സ്വരൂപത്തിൽ വീണാധാരിയായിട്ടുള്ള ഒരു സ്ത്രീയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ആർദ്രമായിട്ടുള്ള സ്വഭാവം ഇവരിൽ തീർച്ചയായിട്ടും പ്രകടമാണ്. രണ്ടിന്റെയും ഒരു ദ്വന്ദ്വമായിട്ടുള്ള പ്രതിഫലനമായിരിക്കും ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുക. മരുഭൂമിയിലെ തണല് പോലെ തന്നെ ഒരു ആർദ്രത ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ കാലവും നിലനിൽക്കും. ഒരു വർഷത്തിൽ പകുതിയിലധികം സമയവും ബുധൻ മൗഢ്യത്തിലായതിനാൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ നേടാനായിട്ട് മറ്റുള്ളവരെക്കാൾ അത്യധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. തിരുവാതിര ഒരു സംഹാര നക്ഷത്രമാണ്. സംഹാര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദോഷദൃക്കുകളും രന്ധ്രാന്വേഷികളും ആയിട്ടാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ ജന്മാനുജന്മ നക്ഷത്രക്കാരെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാം. തിരുവാതിരക്കാർക്ക് ചോതിയും ചതയവുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ. അതായത് ചോതി ഒന്നാം അനുജന്മ നക്ഷത്രവും ചതയം രണ്ടാം അനുജന്മ നക്ഷത്രവുമാണ്. അതായത് തിരുവാതിര ജന്മ നക്ഷത്രവും ചോതി ഒന്നാം അനുജന്മ നക്ഷത്രം അഥവാ കർമ്മ നക്ഷത്രം എന്ന് പറയും. അപ്രകാരം ചതയം രണ്ടാം അനുജന്മ നക്ഷത്രം അഥവാ ആധാന നക്ഷത്രം എന്ന് പറയും. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ പ്രതികൂല നക്ഷത്രവും മറ്റുമൊന്ന് പരിശോധിക്കാം. പൊതുവെ ജന്മനക്ഷത്രത്തിന്റെ 3, 5, 7 നാളുകൾ ദോഷകരമാണ്. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. തിരുവാതിരയുടെ 3-ാം നാൾ പൂയവും 5-ാം നാൾ മകവും 7-ാം നാൾ ഉത്രവുമാണ്. ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവർ ശുഭകാര്യങ്ങൾ ആരംഭ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. 5-ാം നാളായിട്ടുള്ള മകം നക്ഷത്രത്തിന് സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ഇനി തിരുവാതിരക്കാരുടെ നക്ഷത്ര ദശാക്രമത്തെ ഒന്ന് പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മദശ രാഹുർദശയാണ്. രാഹുർദശ 18 വർഷമാണ്. 18 വർഷമുള്ള രാഹുർദശയില് ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ 9 വർഷക്കാലം രാഹുർദശ ഉണ്ടാകും. മധ്യത്തിന് ശേഷവും അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ ആരംഭത്തിലാണ് ജനിക്കുന്നതെങ്കിൽ 17-18 വർഷത്തോളവും ഒക്കെ ഇവർക്ക് ലഭിക്കാം. നക്ഷത്രത്തിന്റെ ശിഷ്ടദശയെ അനുസരിച്ച് വേണം തുടർന്നുള്ള ദശാകാലങ്ങൾ കണക്കാക്കാനായിട്ട്. നമുക്ക് ഏകദേശം 8 വയസ്സുവരെ രാഹുർദശ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലില് മുന്നോട്ടുള്ള ദശാകാലത്തെ പരിശോധിക്കാം. തിരുവാതിരക്കാർക്ക് 2-ാമതായിട്ട് വരുന്നത് വ്യാഴദശയാണ്. 8 വയസ്സുവരെ ഏകദേശം രാഹുർദശ ഉണ്ടെങ്കിൽ 16 വർഷക്കാലം പിന്നീട് വരുന്ന വ്യാഴദശയും കൂട്ടിച്ചേർത്ത് ഏകദേശം 24 വയസ്സുവരെ ഇവർക്ക് വ്യാഴദശ ഉണ്ടാകാം. വ്യാഴദശയ്ക്ക് സമ്പന്ന ദശാകാലം എന്നാണ് പറയുന്നത്. നല്ല സമയമായിട്ടാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ധനം വന്നു ചേരും, അഭിവൃദ്ധി ഉണ്ടാകും, മനസ്സിന് സന്തോഷം ഉണ്ടാകും. വ്യാഴദശ ആയതുകൊണ്ട് തന്നെ ദുർവാസനകളെയൊക്കെ ഇവർക്ക് ഈ കാലത്ത് നിയന്ത്രിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാലത്ത് ഇവർക്ക് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും നല്ല പൗരുഷത്തോടുകൂടി ജീവിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. തിരുവാതിരയുടെ 3-ാം ദശാകാലം ശനിദശാകാലമാണ്. ഇതിന്റെ വിപൻ നക്ഷത്ര ദശാകാലം എന്നാണ് പറയപ്പെടുന്നത്. ശനിദശ 19 വർഷമാണ്. 24 വയസ്സുവരെയുള്ള വ്യാഴദശ കഴിഞ്ഞിട്ട് 19 വർഷം ശനിദശയും കൂട്ടി ചേർത്ത് ഏകദേശം 43 വയസ്സുവരെ ഇവർക്ക് ശനിദശ ഉണ്ടാകാം. വിപൻ നക്ഷത്ര ദശാകാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ദോഷകാലം ആണ് എന്ന് തന്നെ പറയണം. എന്നാൽ ദോഷങ്ങൾക്കിടയിലും ഔദ്യോഗിക ജീവിതത്തിൽ നേട്ടങ്ങളും വൈവാഹിക ജീവിതത്തിൽ സംതൃപ്തിയും ഒക്കെ ഇവർക്ക് നേടാം. വെളിച്ചത്തിന് പിന്നാലെയുള്ള ഇരുട്ട് പോലെ ഇവർക്ക് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടതായിട്ട് വരാം. മാതാപിതാക്കൾക്ക് ഈ കാലത്ത് അരിഷ്ടതകളൊക്കെ ഉണ്ടാകാം. കൂടാതെ ഗുരുസ്ഥാനീയർക്കും ജാതകന് തന്നെയും രോഗാദി ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ദുഷ്ടജന സംസർഗം ഉണ്ടാകുക, കർമ്മത്തിൽ പരാജയം സംഭവിക്കുക, ദുഷ്കീർത്തി തുടങ്ങിയ പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഏകദേശം 43 വർഷത്തിന് ശേഷം ഇവർക്ക് 17 വർഷക്കാലം ബുധദശാകാലമാണ്. അതായത് ഏകദേശം 60 വയസ്സുവരെ ബുധദശാകാലമായിരിക്കും. 4-ാമത്തെ ദശയെ ക്ഷേമദശ എന്നാണ് പറയുന്നത്. പൊതുവെ നല്ല ദശാകാലമായിരിക്കും ബുധദശ. അതുകൊണ്ട് തന്നെ അശ്വന ശയന സൗഖ്യം, മനഃശാന്തി, മത്സര വിജയം, കർമ്മഗുണം, പദവികൾ, സ്ഥാനമാനങ്ങൾ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. കൂടാതെ കുടുംബത്തിൽ ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കാം. ഭക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകാം. ഭാഷ, പുതിയ അറിവുകൾ, പുതിയ വിദ്യ എന്നിവയൊക്കെ വർദ്ധിക്കാം. കൂടാതെ ബന്ധുബലം, ഭൂമിലാഭം ഇവയൊക്കെ ഫലമായിട്ട് പറയണം. തിരുവാതിരക്കാർക്ക് 60 വയസ്സിന് ശേഷം 5-ാമത്തെ ദശയായിട്ടുള്ള കേതുർദശയാണ്.
പ്രത്യയ നക്ഷത്ര ദശാകാലം എന്നാണ് കേതുർ ദശാകാലത്തിന് അഞ്ചാമത്തെ ദശയ്ക്ക് പറയുന്നത്. ഏഴു വർഷക്കാലം കേതുർ ദശയാണ്, അതായത് ഏകദേശം 67 വയസ്സ് വരെ കേതുർ ദശ ഉണ്ടാകാം എന്ന് കണക്കുകൂട്ടാം. പൊതുവെ ഇക്കാലം മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. പ്രത്യേകിച്ച് സന്താനങ്ങളെ അവരുടെ വിദ്യാഭ്യാസത്തെയും മറ്റുമൊക്കെ ചിന്തിച്ച് മനസ്സിന് ക്ലേശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗം, കൃഷിപ്പിഴ, കർമ്മദുരിതം, അശാന്തി എന്നിവയൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഗൂഢകർമ്മങ്ങൾക്കായിട്ട് സമയം ചെലവഴിച്ചേക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആറാമതായിട്ട് വരുന്നത് ശുക്രദശയാണ്. ശുക്രദശ 20 വർഷക്കാലമാണ്. അതുകൊണ്ട് തന്നെ 67 മുതൽ ഏകദേശം 87 വയസ്സ് വരെയുള്ള ശുക്രദശ സാധക നക്ഷത്ര ദശാകാലം എന്നാണ് പറയേണ്ടത്. ഈ കാലത്ത് ഇവർക്ക് ധാരാളമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. യൗവനത്തിൽ ഉണ്ടാകാത്തതായിട്ടുള്ള സുഖവും ഭോഗവും ഒക്കെ ഇവർക്ക് ഈ കാലത്താണ് അനുഭവത്തിൽ വരിക. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുക, ഇതൊക്കെ ഈ കാലത്ത് ഇവർക്ക് ഫലമായിട്ട് ലഭിക്കാം. ഏഴാമത് ആദിത്യദശയും എട്ടാമത് ചന്ദ്രദശയും ഒൻപതാമത് ചൊവ്വാദശയുമാണ് ഏകദേശം 80 വയസ്സിന് മുകളിൽ വരുന്നതുകൊണ്ട് ഈ നക്ഷത്ര ദശാകാലങ്ങളെ പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ആദ്യം തൊഴിലിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ, ഇലക്ട്രീഷ്യന്മാർ, ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സൗണ്ട് എഞ്ചിനീയറിംഗ്, ഫോട്ടോഗ്രാഫേഴ്സ്, ക്യാമറമാൻമാർ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, വാർത്താവിനിമയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, റബ്ബർ ഉൽപാദന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതായത് ടാപ്പിംഗ് തൊഴിലാളികൾ, ചെരുപ്പ് നിർമ്മാതാക്കൾ, ബുദ്ധിപരമായിട്ടുള്ള കളികളായിട്ടുള്ള ചെസ് തുടങ്ങിയവയിലൊക്കെ മിടുക്ക് കാട്ടുന്നവർ, സംഗീതജ്ഞർ, അപ്പോത്തിക്രികൾ, രാസവള നിർമ്മാതാക്കൾ, മദ്യ വ്യാപാരികൾ, സൈക്കോളജിസ്റ്റുകൾ, കുറ്റാന്വേഷണ രംഗത്തുള്ളവർ, ഇങ്ങനെയൊക്കെ തിരുവാതിരക്കാർ പ്രവർത്തിക്കുന്ന മേഖലകൾ നിരവധിയാണ്. വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല ഇവർക്കുണ്ട്. ബുധൻ ഇവരുടെ രാശ്യാധിപനായതുകൊണ്ട് തന്നെ ബുധന്റെ ഭൗതികമായിട്ടുള്ള നിലവാരത്തിനനുസരിച്ച് ഭൗതികമായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള തൊഴിലുകളിൽ ഇവർക്ക് ശോഭിച്ചേക്കാം. അതുപോലെ തന്നെ രാഹു ഇവരുടെ നക്ഷത്രാധിപനായതുകൊണ്ട് രാഹുവിന്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, രഹസ്യ സ്വഭാവമുള്ളതും കുഴപ്പം പിടിച്ചതുമായിട്ടുള്ള തൊഴിലുകളിലും ഇവർ ഏർപ്പെട്ടേക്കാം. അതായത് കായിക പ്രധാനമുള്ള ജോലികളും ഇവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. തിരുവാതിരയുടെ ശരീരഭാഗങ്ങളും വരാൻ സാധ്യതയുള്ള രോഗങ്ങളിലേക്കും ഒന്ന് നമുക്ക് കടക്കാം. തിരുവാതിരയുടെ ശരീരഭാഗങ്ങളായിട്ട് കൽപ്പിക്കപ്പെട്ടുള്ളത് കണ്ണുകളും ശിരസിന്റെ മുൻഭാഗവുമാണ്. തൊണ്ടയും അതിൽ ഉൾപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. തിരുവാതിര നാളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പാപഗ്രഹങ്ങളുടെ വീക്ഷണം ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ മേൽപ്പറഞ്ഞ അവയവങ്ങളിലൊക്കെ ഇവർക്ക് രോഗസാധ്യത പറയാവുന്നതാണ്. ആയുർവേദ സിദ്ധാന്തമനുസരിച്ച് ത്രിദോഷങ്ങളാണ് രോഗത്തിന്റെ നിദാനം. തിരുവാതിര ഒരു വാദപ്രധാനമായിട്ടുള്ള നക്ഷത്രമാണ്. നക്ഷത്രാധിപനായിട്ടുള്ള രാഹുവും വാദപ്രകൃതിയുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വാദപ്രധാന രോഗങ്ങൾ ഇവരെ കീഴ്പ്പെടുത്തിയേക്കാം. തൊണ്ട രോഗങ്ങളും ആസ്മ, കർണരോഗങ്ങൾ, ഡിഫ്തീരിയ, വരട്ട് ചുമ, ഇസ്നോബീലിയ എന്നീ രോഗങ്ങളൊക്കെ ഇവരെ കീഴ്പ്പെടുത്തിയേക്കാം. രാഹുവിന്റെ ആധിപത്യം ഉള്ളതാകിയാൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ മനസ്സിനെ കാർമേഘം ആകാശത്തെ മൂടിക്കിട്ടുന്നതുപോലെ ഇവരുടെ മനസ്സിനെ ഏകാന്തതയിലേക്ക് ഇവർ മൂടിക്കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ മനസ്സ് പതറുകയും വിഷാദ രോഗത്തിലേക്കും ഒക്കെ ഇവർ പോയേക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ അക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വെച്ചുകൊണ്ട് പോയാൽ ഇവരെ നല്ല മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തിരുവാതിരയുടെ സന്താന വിഷയഭാഗ്യത്തിലേക്ക് ഒന്ന് പോകാം. തിരുവാതിരയുടെ അഞ്ചാം ഭാവം തുലാം രാശിയാണ്. അതൊരു പുരുഷ രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുരുഷ സന്താനങ്ങൾ കൂടുതലായിട്ടുണ്ടാകാം. അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രന്റെ മിത്രഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് രാശ്യാധിപനായിട്ടുള്ള ബുധനും ശുക്രനും ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് ഉൾപ്പെടുന്നത് പോലെ നല്ല ഊഷ്മളമായിട്ടുള്ള സ്നേഹമുള്ള പുത്രന്മാരെ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ വൈവാഹിക ജീവിതം, ദാമ്പത്യ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. മിഥുനൻ രാശിയുടെ ഏഴാം ഭാവം ധനുരാശിയാണ്. ധനുരാശി വ്യാഴത്തിന്റെ രാശിയായതിനാൽ നല്ല ഒരു പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കാം. എന്നാൽ തിരുവാതിരയിൽ പിറന്ന പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അത്ര നല്ല ഒരു വൈവാഹിക ജീവിതമല്ല പറയുന്നത്. ചുരുക്കത്തിൽ ഏഴാം ഭാവം ധനുരാശി ആയതുകൊണ്ട് തന്നെ അല്പമൊക്കെ കലഹവും ഒക്കെ ഇവരുടെ ദാമ്പത്യത്തിൽ ഇടയ്ക്കിടെയൊക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് തിരുവാതിരക്കാരുടെ ഇഷ്ടനിറം തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. തിരുവാതിരക്കാർക്ക് പച്ച, നീല, കറുപ്പ് എന്നീ
നിറങ്ങളാണ് ഗുണകരമായിട്ടുള്ള നിറങ്ങൾ. ദിക്കുകളിൽ വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറുമാണ് ഇവർക്ക് ഗുണകരമായിട്ടുള്ളത്. ഓഫീസുകളിൽ ഇരിക്കുമ്പോഴും സീറ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ ആ ദിക്കുകളെ അടിസ്ഥാനമാക്കി അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ശുഭഫലത്തെ നൽകുന്നതാണ്. തിഥികളിൽ ഷഷ്ടിയും ഏകാദശിയുമാണ് ഇവർക്ക് നല്ലത്. ബുധന്റെ സംഖ്യയായിട്ടുള്ള 5 രാഹുവിന്റെ സംഖ്യയായിട്ടുള്ള 4 ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള സംഖ്യകളാണ്, തിഥികളാണ്. ദിവസങ്ങളിൽ ഇവർക്ക് ബുധനും ശനിയും ഉത്തമവും വെള്ളിയാഴ്ച മധ്യമവുമാണ്. തിങ്കൾ ചൊവ്വ വ്യാഴം ഞായർ എന്നീ ദിവസങ്ങളൊക്കെ അധമവുമായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് തിരുവാതിര നാളുകാർ ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരത്തെ ഒന്ന് പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ശിവഭഗവാൻ ആകയാൽ ഇവർ ആയുഷ്കാലം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ്. ശിവന് പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടുള്ള തിരുവാതിര പ്രദോഷം, ശിവരാത്രി, തിങ്കളാഴ്ച, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യത്തെ കൊണ്ടുവരും. ഈ ദിവസങ്ങളിലൊക്കെ വ്രതമനുഷ്ഠിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, പതിവായിട്ട് ഓം രുദ്രായ നമഃ എന്ന മന്ത്രത്തെ ജപിക്കുക. ഇനി നക്ഷത്രാധിപനായിട്ടുള്ള രാഹുവിനെ ഭജിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഓം രാഹവേ നമ എന്ന മന്ത്രത്തെ ഇവർക്ക് ജപിക്കാവുന്നതാണ്. കൂടാതെ രാഹു കവചം, രാഹു അഷ്ടോത്തര ശതനാമാവലി തുടങ്ങിയ മന്ത്രങ്ങളെയും രാഹുവിന്റെ ധ്യാന മന്ത്രത്തെയും ഒക്കെ ഇവർ ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ രാഹുവിന്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള സർപ്പങ്ങളെ ഇവർ നിത്യം ഭജിക്കുന്നതും നല്ലതാണ്. കൂടാതെ മിഥുനക്കൂറിന്റെ അധിപനായിട്ടുള്ള ബുധനെ ഭജിക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. ബുധന്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള അവതാര വിഷ്ണു ഭാവത്തെ ഭജിക്കുന്നത് ഇവർക്ക് ഐശ്വര്യത്തെ നൽകുന്നതാണ്. നാരായണീയം പാരായണം ചെയ്യുന്നതും രാമായണത്തിലെ സുന്ദരകാന്ഡം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നതും ഇവർക്ക് ഗുണകരമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എല്ലാ കാലത്തും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കൂടാതെ അതാത് ദശാകാലത്ത് വരുമ്പോൾ ആ ദശാനാഥനെയും ദശാനാഥനായിട്ടുള്ള ഗ്രഹത്തിന്റെ അധിപതിയായിട്ടുള്ള ദേവതകളെ കൂടി ഭജിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. രാഹുദശയിൽ ഇവർ സർപ്പങ്ങൾ, ദുർഗ എന്നീ ദേവതകളെ ഭജിക്കുക, വ്യാഴദശയിൽ മഹാവിഷ്ണു, ശനിദശയിൽ ശാസ്താവ് എന്നിവരെ പ്രത്യേകമായിട്ട് ഭജിക്കുക, ബുധദശയിൽ അവതാര വിഷ്ണു, കേതുർദശയിൽ ഗണപതി, ചാമുണ്ഡി എന്നീ ദേവതകളെ ഭജിക്കുക, ശുക്രദശയിൽ മഹാലക്ഷ്മി, ആദിത്യദശയിൽ ശിവഭഗവാൻ എന്നിവരെ പ്രത്യേകമായിട്ട് ഭജിക്കുക. ഇവയെല്ലാം കൂടാതെ കുടുംബ ഭരദേവതകളെയും പിതൃക്കളെയും ഭജിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഇഷ്ടദേവത, ദേശദേവത എന്നീ ദേവതകളെയും നിത്യം ഭജിക്കുന്നതും നിത്യം പ്രാർത്ഥിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണമായിട്ടുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റ് നക്ഷത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞാൻ എത്തുന്നതാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.